ॐ सदा शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते। ॐ श्रीमहादेव्यै नमः। ॐ श्रीललितात्रिपुरसुन्दर्यै नमः। हरि ओम्। എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഭഗവത്പാദകൃതമായിട്ടുള്ള ആനന്ദലഹരി സ്തോത്രം, അതിലെ അഞ്ചാം ശ്ലോകം ഇന്ന് കാണാം. അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ആദ്യം അഞ്ചാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഓം നവീനാർക്കബ്രാജന് മണികനകഭൂഷാ പരികരൈഃ വൃതാംഗീ സാരംഗീ രുചിരനയനാംഗീകൃത ശിവാ തടിൽ പീതാ പീതാംബരലളിതമഞ്ജീര സുഭഗാ മമാപർണ പൂർണ നിരവധി സുഖൈരസ്തു സുമുഖി. ഹരിയോ. ഇപ്പൊ ദേവിയുടെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും വേഷഭൂഷാദികളും ഒക്കെ വർണ്ണിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളും ഈ ശ്ലോകവും. ഇപ്പൊ ദേവിയുടെ വേഷഭൂഷാദികളെ വർണ്ണിച്ചുകൊണ്ട് ദേവിയുടെ ഗുണങ്ങളെയും വർണ്ണിച്ച് ആ ദേവി അപർണ എന്നതിൽ പേര് പറഞ്ഞു. മമ അപർണ, മമാപർണ എന്ന് അവസാനത്തെ വരി. പൂർണ, ആ ദേവി പൂർണ്ണയാണ്, എല്ലാം കൊണ്ടും പൂർണ്ണയായിരിക്കുന്ന, അല്ലെങ്കിൽ നിരവധി സുഖൈഹി പൂർണ. ഇപ്പം മമ അപർണ നിരവധി സുഖൈഹി പൂർണ അസ്തു. ഇപ്പോൾ അപർണ, അപർണ എന്നതായിട്ടുള്ള ദേവി അനവധിയായിരിക്കുന്ന, നിരവധി എന്ന് പറഞ്ഞാൽ അവധിയില്ലാത്തത് എന്നാണ് അർത്ഥം. അറ്റമില്ലാത്തത്, ആദിയും അന്തവുമില്ലാത്തത്, നിരവധി. സുഖൈഹി പൂർണ, ഇവിടെ സുഖം എന്നാൽ ആനന്ദം, ആനന്ദം കൊണ്ട് പൂർണ്ണമായിരിക്കുന്നവളും, ഇപ്പം എല്ലാ ആനന്ദത്താലും പൂർണ്ണയായിരിക്കുന്ന ആ അപർണാദേവി മമ സുമുഖീ അസ്തു എന്ന് പ്രാർത്ഥന. മമ സുമുഖീ അസ്തു, മമ എന്ന് പറഞ്ഞാൽ എനിക്ക്, ഇവിടെ എൻ്റെ നേർക്ക് നർത്തത്തിലാണ്. എൻ്റെ നേർക്ക് സുമുഖീ അസ്തു. സുമുഖീ അസ്തു എന്ന് പറഞ്ഞാൽ നല്ല മുഖത്തോടുകൂടിയവളായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാലോ, പ്രസന്നയായി ഭവിക്കട്ടെ എന്ന് താല്പര്യം. അപ്പോൾ ഈ അപർണാദേവി എൻ്റെ നേർക്ക് പ്രസന്നയായി ഭവിക്കട്ടെ. ആ ദേവി നിരവധി സുഖൈഹി പൂർണ, അളവില്ലാത്ത ആനന്ദം കൊണ്ട് പൂർണ്ണയാണ് ആ ദേവി. അങ്ങനെയുള്ള ദേവി എൻ്റെ നേർക്ക് സുമുഖിയായി, എൻ്റെ നേർക്ക് പ്രസന്നയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയാണ്. അപ്പോൾ ദേവിയെ അപർണ എന്ന് വർണ്ണിച്ചു. എന്താ ഇവിടെ അപർണ എന്ന ദേവിയുടെ നാമത്തിൻ്റെ അർത്ഥം? ദേവി പാർവതിയുടെ ഭാവത്തിൽ അഥവാ പർവ്വതരാജാവായ ഹിമവാന്റെ പുത്രിയായിട്ട് കന്യകയായിരിക്കുമ്പോൾ മഹാദേവനെ തന്നെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് കഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കുകയാണ്. കാളിദാസൻ്റെ കുമാരസംഭവം എന്നതായിട്ടുള്ള ആ ഒരു കാവ്യം, അത് ഈ പാർവതിയുടെ തപസ്സിനെ വർണ്ണിക്കുന്നതും പിന്നീട് പാർവതി പരമേശ്വരന്മാരുടെ വിവാഹവും അതിലൂടെ പിന്നീട് കുമാരൻ അഥവാ സുബ്രഹ്മണ്യൻ പുത്രനായി സംഭവിക്കുന്നതും താരകാസുര വധം ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു ഇതാണ് കുമാരസംഭവം എന്നുള്ളതായിട്ടുള്ള കഥ. അപ്പോൾ അതിൽ ദേവിയുടെ തപസ്സിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ദേവി ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് തപസ്സ് കഠിനത കൂട്ടിക്കൂട്ടി വരും.
അങ്ങനെ ദേവി ഒരു സമയത്ത് പച്ചിലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പച്ചിലകളെ ഉപേക്ഷിച്ചു, വീണ് കിടക്കുന്ന പഴുത്ത ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് കുറച്ച് കാലം തപസ്സ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പഴുത്ത ഇലകളെ പോലും ഉപേക്ഷിച്ച് ഉണങ്ങിയ ജീർണിച്ച ഇലകളെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജീർണിച്ച ഇലകളെ പോലും ഭക്ഷിക്കാതെയായി. അങ്ങനെ ഇലകളെയെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ദേവിക്ക് കിട്ടിയ പേരാണ് അപർണ എന്ന്. പർണം എന്നാൽ ഇല എന്നർത്ഥം. അപർണ എന്ന് പറഞ്ഞാലോ പർണങ്ങളില്ലാത്തവൾ, അപഗതമായ പർണത്തോടു കൂടിയവൾ, പർണങ്ങളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ പർണങ്ങൾ പോലും ഭക്ഷിക്കാത്തവൾ, അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വ്രതമനുഷ്ഠിക്കുന്നവൾ എന്നർത്ഥമാണ്. അങ്ങനെ പഴുത്ത് വീഴുന്ന അല്ലെങ്കിൽ ഉണങ്ങി വീഴുന്ന ഇലകളെ പോലും ഭക്ഷിക്കാതെ കഠിനമായിട്ടുള്ള തപസ്സുകൊണ്ട് ഭഗവാൻ മഹാദേവനെ പ്രസാദിപ്പിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു ഈ ദേവി. അപ്പോഴാണ് ദേവിക്ക് അപർണ എന്ന് പേര് വന്നത്. മറ്റൊരർത്ഥത്തിൽ അപർണ എന്നുള്ളതിന് ഋണം എന്നാൽ കടം എന്നർത്ഥമുണ്ട്. ബാധ്യതകൾ, കടങ്ങളൊക്കെ ഋണമാണ്. അത് അപഗതമായവൾ അപർണ എന്ന് പറഞ്ഞാലോ ഒരു കടവും ബാക്കിയില്ലാത്തവൾ, എല്ലാ കടവും വീട്ടിയവൾ. മഹാദേവനെ വിവാഹം കഴിക്കുന്നതോടുകൂടി ദേവി എല്ലാ കടവും വീട്ടിയവളായിത്തീർന്നു. എന്ന് വെച്ചാലോ ഇനി പുണ്യവും പാപവും കടങ്ങളും ഒന്നും ബാക്കിയില്ലാത്ത ആ മോക്ഷം എന്ന ആനന്ദ പദവിയെ പ്രാപിച്ചവളായി എന്ന് അർത്ഥം. ഭഗവാനെ, മഹാദേവനെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷപദം തന്നെയാണ്. അങ്ങനെ മുക്തനായിട്ടുള്ള ഒരാൾക്ക് പിന്നെ കടങ്ങളൊന്നും ബാക്കിയില്ല. ഒരു സന്യാസിക്ക് തന്നെ കടങ്ങളില്ല, അപ്പോൾ പിന്നെ മുക്തനായിട്ടുള്ള ഒരാളുടെ കാര്യം പറയാനില്ല. അതുകൊണ്ട് ദേവിയെ അപർണ എന്ന് പറഞ്ഞു. ആ അപർണയായ ദേവി എൻ്റെ നേർക്ക് സുമുഖിയാവട്ടെ, പ്രസന്നയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ അപർണയെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. നവീനാർക്ക ബ്രാജൻ മണി കനകഭൂഷ പരികരൈഹി വൃതാംഗി എന്ന്. ആ വൃതാംഗി അതുവരെയൊക്കെയാണ് ഒരു ഫ്രേസ്. നവീന അർക്കബ്രാജൻ, നവീന അർക്കം എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ എന്നർത്ഥമാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പേരാണ് ഇവിടെ നവീനാർക്കൻ, നവമായി ഉണ്ടാവുന്ന അർക്കൻ. അർക്കൻ സൂര്യനാണ്. അപ്പോൾ ബാലസൂര്യനെ പോലെ ബ്രാജൻ, ബ്രാജൻ ശോഭിക്കുന്നവളും അല്ലെങ്കിൽ ശോഭിക്കുന്ന മണികനകഭൂഷ പരികരൈഹി വൃതാംഗി. മണി കനക, മണി എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ, കനകം സ്വർണം. അപ്പോൾ രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ടുള്ള ഭൂഷാ പരികരൈഹി, ഭൂഷ എന്നാൽ ആഭരണങ്ങൾ, പരികരങ്ങൾ എന്നാൽ മറ്റുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ. അപ്പോൾ ദേവിയുടെ ഇരിപ്പിടങ്ങളും ദേവിക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആലവട്ടം, വെഞ്ചാമരം, കുട മുതലായതും ഒക്കെ സ്വർണവും രത്നവും കൊണ്ട് നിർമ്മിച്ചതാണ്. ആണ് ഇവിടെ പരികര ശബ്ദം ഉപയോഗിച്ചത്. ഭൂഷ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അണിയുന്ന ആഭരണങ്ങളും, പരികരങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് ഉപകരണങ്ങളും എല്ലാം പുതിയ സൂര്യനെ പോലെ, ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്നു. അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും ഉപകരണങ്ങളോടും കൂടിയവളും വൃതാംഗി, വൃതാംഗി എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട അവയവത്തോടു കൂടിയവൾ. അപ്പോൾ ദേവി ഇങ്ങനെയുള്ള ഉദയസൂര്യനെ പോലെയുള്ള ജ്വലിക്കുന്നതായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത പദം സാരംഗീരുചിര നയന എന്നാണ്. സാരംഗീരുചിര നയന, സാരംഗി എന്നുള്ളത് സാരംഗം എന്നാൽ മാനിൻ്റെ ഒരു പര്യായമാണ്. വണ്ടിനും തേനീച്ചയ്ക്കുമൊക്കെ സാരംഗം എന്ന് പറയും. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സാരംഗി എന്ന് പറയുമ്പോൾ മാൻ പേട, സാരംഗം എന്ന് പറയുമ്പോൾ പുല്ലിംഗ മാനാണ്. ആൺമാനിനെ സാരംഗമെന്നും പെൺമാനിനെ സാരംഗി എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ മാൻപേടയുടെ മനോഹരമായ കണ്ണുള്ളവളും, അതാണ് സാരംഗീരുചിര നയന. മാൻപേടകളുടെ കണ്ണുകൾ എങ്ങനെയാ വെച്ചാൽ നല്ല കാണാൻ നീണ്ടതും ചന്തമുള്ളതുമായിരിക്കും. എപ്പോഴും മഷി എഴുതിയതുപോലെയുള്ള കണ്ണുകളായിരിക്കും, തിളങ്ങിക്കൊണ്ടേയിരിക്കും, അതുപോലെ പിടച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും അങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരിക്കും, ചഞ്ചലമായിരിക്കും. എന്താ വെച്ചാൽ ഭയമാണ്. മാനുകൾക്ക് എപ്പോഴും ചുറ്റും ശത്രുക്കളാണ്, ഏത് മൃഗങ്ങളും അതിനെ ആക്രമിക്കും. അപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും കണ്ണ് ചഞ്ചലമായിരിക്കും. അപ്പോൾ അതുപോലെ
മാനിനെ പോലെയുള്ള കണ്ണോടുകൂടിയവൾ. അതാണ് സാരംഗീരുചിരനയന. പിന്നെ അടുത്ത പദം അംഗീകൃത ശിവ എന്ന് പറഞ്ഞു. അംഗീകൃതം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരത്തിൽ ഭാഗമാക്കിയത്. അംഗം എന്നാൽ ശരീര അവയവം. അതിൽ കൃതമാക്കി എന്ന് പറഞ്ഞാൽ ശരീര അവയവമാക്കി ചെയ്തു ആരെ? ശിവനെ. അങ്ങനെ ശിവനെ ശരീരാംഗമാക്കിയപ്പോൾ ഇവൾ അംഗീകൃത ശിവയായി, സ്ത്രീലിംഗ ശബ്ദമായി മാറി അവിടെ ദേവിയെ വിശേഷിപ്പിച്ചപ്പോൾ. അപ്പോൾ മഹാദേവൻ്റെ പാതി ശരീരം ദേവിയാണ്, പാർവതീ ദേവിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സ്വന്തം ശരീരത്തിൽ പാതി ശരീരമാക്കി ചെയ്തു ആരെ? ശിവനെ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശിവനെ പാതി മെയ്യാക്കിയവളും അംഗീകൃത ശിവ. തടിപ്പീത, തടിപ്പീത എന്ന മറ്റൊരു വിശേഷണം, മിന്നൽ കൊടി പോലെ പ്രകാശിക്കുന്നവൾ. തടിത്ത് എന്ന് പറഞ്ഞാൽ മിന്നലാണ്, ലൈറ്റ്നിങ്. അതുപോലെ പീതവർണ്ണത്തോട് ജ്വലിക്കുന്നവളും തടിപ്പീത, മിന്നൽ കൊടി പോലെയുള്ളവൾ. സൗദാമിനി എന്നൊക്കെ മിന്നലിന് പറയും, വിദ്യുത്ത് എന്നൊക്കെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പം അങ്ങനെ മിന്നുന്നവളും പീതാംബര ലളിത മഞ്ജീര സുഭഗ. ആ പീതാംബരം കൊണ്ടും മഞ്ജീരം കൊണ്ടും, ലളിതമായ മഞ്ജീരം കൊണ്ടും സുഭഗയായിരിക്കുന്നവൾ, സുഭഗ സുന്ദരിയായിരിക്കുന്നവൾ, ശോഭിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ പീതാംബരം ശോഭിക്കുന്നു ദേവിയുടെ അരയിൽ, അതുപോലെ ലളിത മഞ്ജീരം. മഞ്ജീരം എന്നാൽ പാദസരം, നൂപുരം എന്നൊക്കെ പറയുന്ന കാലിൽ അണിയുന്നതായിട്ടുള്ള ആഭരണം, അക്കിലുങ്ങുന്നതായിട്ടുള്ള ലളിതമായ മനോഹരമായ മഞ്ജീരം കൊണ്ടും ശോഭിക്കുന്നവൾ. അപ്പോൾ പീതാംബരവും അതിൻ്റെ താഴെ കാലിൽ മഞ്ജീരവും ശോഭിക്കുന്നവൾ. പീതാംബര ലളിത മഞ്ജീര സുഭഗ. അങ്ങനെയുള്ള അപർണ നിരവധി സുഖൈഹി പൂർണ, അനവധിയായ ആനന്ദം കൊണ്ട് പൂർണ്ണയാണ് എന്നർത്ഥം. നിരവധി സുഖൈഹി പൂർണ, അവധിയില്ലാത്ത ആനന്ദം കൊണ്ട് നിറഞ്ഞവളുമായിരിക്കുന്ന ആ അപർണാദേവി മമ സുമുഖി അസ്തു, എൻ്റെ നേർക്ക് സുമുഖിയായി ഭവിക്കട്ടെ, പ്രസന്നയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥന. അപ്പോൾ ദേവിയെ സുമുഖിയാവാനുള്ളൊരു പ്രാർത്ഥനയുമാണ്. ദേവിയുടെ സൗന്ദര്യത്തെയും മറ്റ് ഭാവങ്ങളെയൊക്കെ വർണ്ണിക്കുകയും ചെയ്തു. നവീനാർക്കബ്രാജൻ മണികനകഭൂഷാപരികരൈഹി വൃതാംഗീ സാരംഗീരുചിരനയനാംഗീകൃത ശിവ തടിൽ പീത പീതാംബരലളിത മഞ്ജീര സുഭഗ മമാവർണ പൂർണ നിരവധി സുഖൈർ അസ്തു സുമുഖീ. ഇന്ന് ഇത്രയും മതി. നാളെ നമുക്ക് തുടരാം, അടുത്ത ശ്ലോകം കാണാം. ഹരി ഓം.